ആറുമാസമായിട്ട് യാതൊരു തീരുമാനം അതിലുണ്ടാവുന്നില്ല. ഈ സംഭവം അറിയാലോ, ഈ പിന്നെ ഏപ്രിൽ 7 2015 ഏപ്രിൽ 7 നടക്കുന്നത് വാറങ്കൽ സെൻട്രൽ ജയിലിൽ നിന്നിട്ട് 5 പേരെ മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരാൾ ഹോമിയോ ഒരാൾ പിന്നെ ഡോക്ടറാണ്, ഇവരെ പിന്നെ കോടതിയിൽ നാംപള്ളി സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവരാ ചെയ്യുന്നത്. ആ സമയത്ത് വഴിയിൽ വെച്ചിട്ടാണ് ഈ ഇങ്ങനെയുള്ള ഈ എൻകൗണ്ടർ നടക്കുന്നത്. അത് 17 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ കൂടെ ഉള്ളത്. 17 ശക്തിയുള്ള നല്ല കെൽപ്പുള്ള കഴിവുള്ള പരിചയസമ്പന്നരായിട്ടുള്ള 17 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഈ ഹാൻഡ് കഫിൽ കയ്യാമം വെച്ച് കൊണ്ടുവരുന്ന 5 പേര് അവര് ഇവർക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അവരെ വെടിവെച്ച് കൊല്ലുന്നത്. അത് അവിശ്വസനീയാണെന്നുള്ളത് ആ പിന്നെ സ്റ്റോറിയിൽ നിന്ന് ആ കഥയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. പക്ഷേ എന്നിട്ട് പോലും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ആന്ധ്ര കോടതിയുടെ തന്നെ വിധിയുള്ളതാണ്, അത് പോലീസ് കസ്റ്റഡിയിൽ നിന്നിട്ട് ഒരാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടെങ്കിൽ ഇത് കോടതിയുടെ കസ്റ്റഡിയിലുള്ള പ്രതിയാണ്. ജയിലിൽ പ്രതികൾ കിടക്കാന്ന് പറഞ്ഞാൽ റിമാൻഡ് പിന്നെ കോടതിയുടെ കസ്റ്റഡിയിലുള്ള പ്രതികളാണ്. അവരെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ ട്രയൽ പ്രിസണേഴ്സാണ് അവരെ വിചാരണ നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്നത്. ആ സമയത്ത് ഈ സന്ദർഭം ഈ സംഭവം ഉണ്ടാക്കുന്നത്. അതിലേറ്റവും പിന്നെ പ്രസക്തമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പിന്നെ വിചാരണ അവസാനിക്കാറായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി അവർ ജയിലിൽ കിടക്കായിരുന്നു. ഈ അതിനിടയിൽ വിചാരണ അവസാനിക്കാനായി, സാക്ഷികളെ വിസ്താരമൊക്കെ ഏകദേശം പൂർത്തിയായി. അപ്പോൾ പോലീസിന് അത് ഏകദേശം വ്യക്തമായിട്ടുണ്ട്, ഇവ ഇതിൽ തെളിവുകളൊന്നുമില്ല, ഇവർ രക്ഷപ്പെട്ടു പോകും, ഈ കേസിൽ വെറുതെ വിടാനുള്ള സാധ്യത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതെന്നാണ് മനസ്സിലാവുന്നത്. ഞങ്ങൾ NCHRO ഉടനെ തന്നെ അവിടെ ഒരു പിന്നെ ഫാക്ട് ഫൈൻഡിങ് അന്വേഷണം നടത്തി. ഞങ്ങളുടെ പ്രസിഡന്റ് പിന്നെ അഡ്വക്കേറ്റ് എ മാർക്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പിന്നെ ടീം പോയിട്ട് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി. അതിൽ നിന്ന് ആ ഫോട്ടോഗ്രാഫും മറ്റും പരിശോധിച്ചു, ഉദ്യോഗസ്ഥരെ കണ്ടു, സംഭവം നടന്ന സ്ഥലം പരിശോധിച്ചു. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഏകപക്ഷീയമായ ഒരു കൂട്ടക്കുരുതിയാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ്. ഇത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇത് നടക്കുമ്പോൾ പോലീസിൻ്റെ ബാധ്യതയാണ് കോടതിയിൽ തെളിയിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് ആ ബാധ്യത തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇവർക്കെതിരെ 302 കേസ് ബുക്ക് ചെയ്യണം. അതായത് ഇവർ ഇത് കൊലപാതകമാണെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു FIR രജിസ്ട്രേഷൻ നടക്കേണ്ടതുണ്ട്. അത് നടന്നിട്ടില്ല. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പിന്നെ ഡിമാൻഡ്. മറ്റൊരു ഡിമാൻഡ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ വിക്ടിം ഈ ഇരകളുടെ കുടുംബപ്പ് വന്നിട്ടുണ്ട്. ഈ നിരപരാധികൾ ഈ പിന്നെ ഈ അന്യായമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള, കാരണം അന്യായമായിട്ട് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ വിചാരണ നടത്തിയിട്ട് കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കണം. അതിനുള്ളൊരു സാവകാശം നൽകാതെ വിട്ടുപോകുമെന്ന് കണ്ടിട്ട് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് നടക്കുമ്പോൾ, ഒരു ഏകപക്ഷീയമായ മർഡർ നടക്കുമ്പോൾ അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിനെതിരായിട്ടുള്ള അന്വേഷണം നടത്തി, വ്യക്തമായ അന്വേഷണം നടത്തി, അതിനു മുമ്പേ തന്നെ 302 കേസ് ബുക്ക് ചെയ്ത് പിന്നെ നടപടികൾ ഉണ്ടാവണം. ഒരുപാട് ആന്ധ്ര ഹൈക്കോടതിയുടെ തന്നെ വിധിയുള്ളതാണ്. പിന്നെ ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കസ്റ്റഡിയിൽ നിന്നാണ് സംഭവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന്, അത് ഇതിൽ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു മറ്റൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. IPC 302 പ്രകാരം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ പിന്നെ മറ്റൊരു ഡിമാൻഡ്, ഇവർക്ക് നഷ്ടപരിഹാരം, മതിയായ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ഈ 3 ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ന്യായമായ ഡിമാൻഡുകളാണ്. പക്ഷേ മുഖം തിരിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ പ്രൈം മിനിസ്റ്ററെ പിന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ യൂണിയൻ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഈ ഫാക്ട് ഫൈൻഡിങ്ങിൻ്റെ റിപ്പോർട്ട് ജനസമൂഹത്തിൻ്റെ മുമ്പിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഹൈദരാബാദിൽ NCHRO നേതൃത്വത്തിൽ നമ്മളൊരു പിന്നെ പ്രൊട്ടസ്റ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ 6 മാസത്തിൻ്റെ ഇടയിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, പക്ഷേ സിവിൽ സൊസൈറ്റിയുടെ മൗനമാണ്, ഈ റൈറ്റ് ആക്ടിവിസ്റ്റുകളുടെ മൗനം വളരെ ഭയാനകമായിട്ടാണ് തോന്നുന്നത്. ആരും ഈ വിഷയത്തിൽ കടന്നു വരുന്നില്ല. ഒരുപക്ഷെ മുസ്ലിങ്ങളായതുകൊണ്ടാണോ എന്ന് അറിയില്ല.
എന്തുകൊണ്ടാണ് അതിന്റെ കാരണമെന്നറിയില്ല. സിവിൽ സൊസൈറ്റിയിൽ നിന്നുള്ള ശബ്ദം ഉയർന്നു വരുന്നില്ല. ഇത് എൻ സി എച്ച് ആറോയുടെ മാത്രം ഒരു ഹ്യൂമൻ റൈറ്റ്സ് ബോഡിയുടെ മാത്രം ഒരു ബാധ്യതയല്ല. പൊതുസമൂഹം മൊത്തം തന്നെ ഉയർന്ന് പിന്നെ ഇത് കൊണ്ട് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളൊരു സംഗതിയല്ല. ഇതിന് മുമ്പും നമുക്കറിയാം ഇമാം അലിയെ പിന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ കത്തി സില്ലിക്ക് പൂനെയിലെ പിന്നെ ജയിലിൽ നിന്ന് പിന്നെ കൊണ്ടുവരുന്ന സമയത്ത് കത്തിൽ സിദ്ദീഖിയെ പിന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പിന്നെ സംഭവങ്ങൾ പിന്നെ ഒരുപാട് ബഹളമയമായ മോഡിക്കെതിരെ അമിത്ഷാക്കെതിരെ അതുപോലുള്ള ആളുകൾക്കൊക്കെ തന്നെ ശബ്ദമുയർന്നു വന്നിട്ടുള്ള പ്രണേഷ് കുമാർ എന്ന യാദവിൻ്റെ പേരിലും ഇഷ്റത് ജഹാൻ കേസിലും അതുപോലെ തന്നെ കൗസർ ബിയുടെ സംഭവമൊക്കെ തന്നെ നമുക്ക് ധാരാളം അറിയുന്ന പല ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പേരിൽ കുറേ കാലം കഴിഞ്ഞിട്ടെങ്കിലും ജയിലിൽ വൻസാരയെ പോലുള്ള പിന്നെ ഈ പോലീസ് എൻകൗണ്ടറിന് പ്രശസ്തി ആർജിച്ചിട്ടുള്ള കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ആളുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അഭംഗുരം ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നാമത് ഞാൻ എനിക്ക് പിന്നെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സിവിൽ സൊസൈറ്റിക്ക് ഇതൊന്നും ബാധകമല്ലെന്നുള്ള തോന്നില്ല. ഈ പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ നമ്മളുടെ ഭരണഘടനയെ സംബന്ധിച്ച് ഓർമ്മ വരുന്നത്. ഭരണഘടനയിൽ വളരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയും ഒരാളുടെ ലൈഫ് ആൻഡ് ലിബർട്ടി ആർട്ടിക്കിൾ 21. അതേപോലെ ഏതൊരു പ്രതി അവന് ടെററിസ്റ്റ് എന്ന് നാമകരണം ചെയ്താലും ശരി, അവന് നക്സലൈറ്റ് എന്ന് നാമകരണം ചെയ്താലും ശരി, അവർക്കൊക്കെ തന്നെ ഡിഫൻസ് കൊടുക്കണമെന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 22 വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 22 ആവശ്യമില്ല. ഒരാൾ പ്രതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാമെന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ ഭരണഘടന, എന്തിനാണ് ഇന്ത്യൻ പീനൽ കോഡ്, എന്തിനാണ് ക്രിമിനൽ നടപടി നിയമം? ഇതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ തന്നെ ഒരു ഭരണഘടനയാക്കിയിട്ട് തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും അതിൻ്റെ പേരിൽ ഒരു ആക്ഷേപം ഉണ്ടാകുന്ന കാരണമല്ല. ഇതൊരു നിയമമുള്ളത് കൊണ്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇതൊരു പിന്നെ ഭരണഘടന അവിടെ നിലവിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് ശ്രദ്ധ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ സർക്കാരിൻ്റെ പിന്നെ മുമ്പിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്നത്. ഇതിന് അഭംഗുരം ഇത്തരത്തിലുള്ള അതിക്രമം ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർ വേലി തന്നെ വിള തിന്നുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ഇവിടെ നിലനിൽക്കെ തന്നെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി തന്നെ ഇത്തരത്തിലുള്ള പിന്നെ മിസ്ചീഫ് ഇത്തരത്തിലുള്ള കുറ്റകരമായ സംഗതികൾ ചെയ്യാൻ നേതൃത്വം കൊടുക്കുമ്പോൾ പിന്നെ അത് വളരെ ഭയാനകമായ അവസ്ഥയിലേക്കാണ് രാജ്യം കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളിലാണ് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ വരേണ്ടത്, ഇത്തരം സന്ദർഭത്തിലാണ് സർക്കാരിൻ്റെ ശ്രദ്ധ വരേണ്ടത്. കാരണം ആളുകൾ അന്യായത്തിലേക്ക് ഇവിടെ ഒരു റൂൾ ഓഫ് ലോ നിയമം വായിച്ചില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അരാജകത്വമാണ് എത്തിപ്പെടുക. അരാജകത്വത്തിന് പ്രേരണയാകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നെ സർക്കാരോ ജുഡീഷ്യറിയോ എക്സിക്യൂട്ടീവോ തന്നെ ഇടം കൊടുക്കരുത് എന്നാണ് ഈ വേള അഭ്യർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെയും അത്യാചാരങ്ങളെയും തടയിടാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ നിന്നുള്ള പൊതുസമൂഹം ഒന്നടങ്കം തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സ് ബോഡീസ്, ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസ്, മനുഷ്യാവകാശ പ്രവർത്തകർ പിന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത് ഒരു ലോലമായ ശബ്ദമായിട്ട് അവസാനിക്കാൻ പാടില്ല, അതിശക്തമായ ശബ്ദമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. ആ നിലക്കുള്ള ഒരു 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 പിന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിക്ടിമിൻ്റെ ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ചെറിയ തോതിലുള്ള ആശ്വാസം ഒരിക്കലാവില്ലല്ലോ. പ്രിയപ്പെട്ടവരുടെ പിന്നെ തിരോധാനം ത്തിന് എത്ര പണം കൊടുത്താലും മതിയാവില്ലല്ലോ. ഇവിടെ ഇതാ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആ പിന്നെ മുഹമ്മദ് അനീഫയുടെ ഭാര്യ, അതുപോലെ വിക്കാർ അഹമ്മദിൻ്റെ പിന്നെ ഫാദർ പിതാവ്, സാക്കീറിൻ്റെ സഹോദരി, അതുപോലെ തന്നെ അംജദ് അലി മറ്റൊരു പിന്നെ ആളുടെ സഹോദരൻ തുടങ്ങിയിട്ടുള്ള ഇവരുടെയൊക്കെ തന്നെ ഈ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന അവരുടെ ആ ദീനമായ അല്ലെങ്കിൽ അവരുടെ പതിതമായ മനസ്സും അതിനൊരു ഒരു പിന്നെ ശ്രമ ഒരു ഒരു പിന്നെ പരിപൂർണമായ പരിഹാരവും ലഭ്യമാകണം എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇതിന് പിന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ എല്ലാവരുടെയും സഹകരണം പിന്നെ കാംക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു ഒരു മൂവ്മെൻ്റാണ് ഇത്. നിങ്ങൾ മനസ്സിലാക്കുക അല്ല, ഇപ്പോൾ നമ്മളിപ്പം അജിറ്റേഷൻസ് നടത്തി, ഇപ്പോൾ ഡൽഹിയിലേക്ക് വന്നു, ഈ തെലങ്കാനയിൽ നടന്നു, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള അജിറ്റേഷൻസ് വിവിധ തലത്തിലുണ്ടായിരിക്കും. അതിനൊക്കെ പുറമെ ലീഗൽ ബാറ്റിൽ റിമൈൻസ്,
ഒരു നിയമപരമായ ഒരു പോരാട്ടം കൂടി ഇതിന്റെ പിന്നെ പിറകിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഗതികൾ നടക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഈ കോടതിയാണ് സമീപിക്കാനുള്ളത് കോടതിയാണ് തീർച്ചയായിട്ടും ഇവിടുന്ന് പൊളിറ്റിക്കലി തന്നെ നമുക്ക് ലഭിക്കും കാരണം ഒരു 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 പൊളിറ്റിക്കൽ മർഡർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു മർഡറാണ് ഇതിൽ പിന്നെ പൊളിറ്റിക്കൽ ഓറിയൻറ്റഡ് മർഡർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് ഒരു ഒരു ഏകപക്ഷീയമായ പിന്നെ കില്ലിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് പൊളിറ്റിക്കലി തന്നെയുള്ള ഒരു റെമഡിയാണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് അത് കിട്ടാനുള്ള ശ്രമമാണ് ആ ബോഡിയിൽ നിന്ന് ലെജിസ്ലേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പിന്നെ മേഖലയിൽ നിന്ന് ഇതിന് ലഭ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലീഗൽ ബാറ്റിൽ ജുഡീഷ്യറി